പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയായി ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ തുടർച്ചയായി കൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നീ ഞങ്ങളെ നേർമാർഗ്ഗത്തിൽ നയിക്കണമേ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ ഐരിൽ മഅ്ലൂബി അലൈഹിം നിന്റെ കോപത്തിനിരയായവരുടേതല്ല വലല്ലീൻ വഴിപിഴച്ചവരുടേതുമല്ലാത്ത ഇതാണ് അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഒന്നുകൂടി പറയാം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നീ ഞങ്ങളെ നേർമാർഗ്ഗത്തിൽ നയിക്കണമേ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിനോടുള്ള ഒരു പ്രതിജ്ഞ നടത്തിയതിനു ശേഷം നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന അല്ലാഹുവിനോടുള്ള പ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം ഒരു പ്രാർത്ഥനയാണ് അതിനെ തുടർച്ചയായിക്കൊണ്ട് എന്താണ് ആ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ ഏതാണ് ആ നേർമാർഗം ഏതാണ് ആ ഹിദായത്ത് മനുഷ്യരുടെ നന്മയും ജീവിത വിജയവും എന്തിലാണ് എന്ന ശരിയായ അറിവ് അത് സർവശക്തനായ അല്ലാഹുവിന് മാത്രമാണുള്ളത് അതിനാൽ വളവും തിരിവുമില്ലാത്ത വക്രതയില്ലാത്ത നേരായ മാർഗം കാണിച്ചു തരാനും നമ്മെ ആ മാർഗത്തിലേക്ക് നയിച്ച് ജീവിത വിജയത്തിലേക്ക് എത്തിക്കാനും നാം അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് നമസ്കാരത്തിലൂടെയും അല്ലാതെയുമായി സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് തുടർന്ന് എന്താണ് പറയുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഈ നേരായ മാർഗം ഏതാണെന്നും ആ നേരായ മാർഗം സിദ്ധിച്ച നേരായ മാർഗത്തിൽ ജീവിച്ച ആളുകൾ ആരാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ തുടർച്ചയായി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരുപാട് വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗം ആളുകളുടെ മാർഗത്തിൽ എന്നെ നീ നയിക്കണമേ തുടർന്ന് എന്താ പറയുന്നത് ഐരിൽ മഅ്ലൂബി അലൈഹിം നിന്റെ കോപത്തിന് ഇരയായവരുടേതല്ലാത്ത അല്ലാഹുവിൻ്റെ കോപത്തിന് ഇരയായ ഒരുപാട് വിഭാഗം ആളുകളുമുണ്ട് അല്ലേ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരുപാട് വിഭാഗം ആളുകളുള്ളതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകളും വിഭാഗങ്ങളുമുണ്ട് അത്തരം ആളുകളിൽ നിന്നും മാറ്റി നിർത്തണം കോപത്തിനിരയായവരുടേതുമല്ലാത്ത വലല്ലീൻ വഴിപിഴച്ചവരുടേതുമല്ല ശരിയായ മാർഗം ലഭിച്ചിട്ടും വഴിപിഴച്ച് സന്മാർഗത്തിൽ നിന്ന് വഴിപിഴച്ച് ദുർമാർഗത്തിൽ ജീവിച്ച ആളുകളുടെ മാർഗത്തിലുമല്ല മുൻകാലങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച സച്ചരിതരായ ദൈവദാസന്മാർ സഞ്ചരിച്ച ദൈവമാർഗത്തിലൂടെ സത്യമാർഗത്തിലൂടെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് നല്ല ആളുകൾ സന്മാർഗത്തിൽ ജീവിച്ചപ്പോൾ തിന്മയിലും ദുർമാർഗത്തിലും അകപ്പെട്ടു പോയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അതൃപ്തിക്കിരയായ പലരുമുണ്ട് അങ്ങനെ വഴിതെറ്റിപ്പോവാതിരിക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇനി ലോകരക്ഷിതാവായ അള്ളാഹുവിനോടുള്ള സ്തുതി അവൻ്റെ സൃഷ്ടികളും ദാസന്മാരും എന്ന നിലക്ക് അവനോടുള്ള വിധേയത്വം ഏറ്റുപറയൽ സന്മാർഗവും ജീവിത വിജയവും നൽകാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഇവയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം ഒന്നുകൂടി പറയാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ള സ്തുതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവൻ്റെ സൃഷ്ടികളും ദാസന്മാരും എന്ന നിലക്ക് അവനോടുള്ള വിധേയത്വം ഏറ്റുപറയൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ സന്മാർഗവും ജീവിത വിജയവും ലഭിക്കാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലീൻ ഇവയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഉള്ളടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു
നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സത്യവിശ്വാസികളായ ആളുകൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ ആ സത്യവിശ്വാസികൾ ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ സഹായം ഏതാണ് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണത്? ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. ഇഹ്ദിന ഹദ, ഹദ എന്ന ക്രിയയുടെ ആജ്ഞാരൂപമാണ് അമ്ർ. അമ്രാണ് ഇഹ്ദി. ആജ്ഞയ്ക്കും അപേക്ഷയ്ക്കും ഉപദേശത്തിനുമൊക്കെ ഒരേ രൂപമാണ് അറബിയിലുള്ളത്. ഇതിൻ്റെ ധാതു രൂപങ്ങളാണ് ഹിദായത്തും ഹുദയും. അൽ ഹിദായ വൽ ഹുദ, ഹിദായത്തും ഹുദയും. സൗമ്യമായി അറിയിക്കുക, മാർഗദർശനം നൽകുക, വഴികാട്ടുക, വഴിയിൽ ചേർക്കുക, നിർദ്ദേശം നൽകുക എന്നൊക്കെയാണ് ഈ രണ്ട് പദങ്ങൾക്കും ഹിദായത്തിനും ഹുദയ്ക്കും അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. സന്മാർഗം അഥവാ നേർവഴി എന്ന അർത്ഥത്തിലും അവ ഉപയോഗിക്കാറുണ്ട്, ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നല്ല കാര്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിനാണ് ഈ പദങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. ഹുദ എന്നും ഹിദായത്തും ഇവയുടെ വിപരീതാർത്ഥങ്ങളിൽ വരുന്ന പദങ്ങളും നമുക്കറിയാവുന്ന പദങ്ങളാണ്. നാം കേട്ട് പരിചയിച്ച പദങ്ങൾ തന്നെയാണ് ഏതാണ്? ലൊലാലും ലൊലാലത്തും, അല്ലേ? ഹുദയുടെയും ഹിദായത്തിൻ്റെയും വിപരീതാർത്ഥങ്ങളിൽ വരുന്ന പദങ്ങളാണ് ലൊലാലും ലൊലാലത്തും ലൊലാലും. മാർഗദർശനം നൽകുക അഥവാ വഴികാട്ടുക എന്ന അർത്ഥത്തിലും, സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ ഹിദായത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിദായത്ത് അഥവാ മാർഗദർശനം ലഭിക്കുന്നത് ഏതെല്ലാം രൂപത്തിലാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം അത് നിങ്ങൾക്ക് കണക്കാവതല്ല, കണക്കാക്കാൻ പറ്റുന്നതല്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അതിലെ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാത അഥവാ വളവും വക്രതയുമില്ലാത്ത വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് എന്ന് നമുക്ക് അതിനെ തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചൊവ്വായ പാത അഥവാ വളവും വക്രതയുമില്ലാത്ത വഴി എന്നതിനെ സംബന്ധിച്ച് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പ്രമുഖനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു ജരീർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? അള്ളാഹുവേ, നീ തൃപ്തിപ്പെട്ടവരും നിൻ്റെ അടിയാന്മാരിൽ നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുമായ ആളുകൾക്ക് നീ തൗഫീക്ക് ചെയ്ത് സാധിപ്പിച്ചു കൊടുത്ത വാക്കുകളിലും പ്രവൃത്തികളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ എന്നാണ് ഉദ്ദേശം. ഈ പറഞ്ഞതാണ് ചൊവ്വായ പാത. കാരണം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവർക്ക് തൗഫീക്ക് ലഭിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ആർക്ക് തൗഫീക്ക് ലഭിക്കുന്നുവോ അവർക്ക് ഇസ്ലാമിനെ ആചരിക്കുവാനും റസൂലുകളുടെ സത്യസന്ധത അംഗീകരിക്കുവാനും വേദഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുവാനും അള്ളാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുവാനും വിരോധിച്ചതിനെ വർജിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും സജ്ജനങ്ങളുടെയും മാർഗം പിൻപറ്റുവാനും തീർച്ചയായും തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ചൊവ്വായ പാത. ഈ രൂപത്തിൽ ഇബ്നു ജരീർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വക്രതയില്ലാത്ത മാർഗം, വഴി ഏതാണ് എന്ന് വിവരിച്ചതായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഈ രൂപത്തിൽ ശരിയായ മാർഗത്തിൽ എത്തപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ആലിമ്രാനിൽ നമുക്ക് കാണാം, റബ്ബന ലാ തുജി ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ റബ്ബേ,
നീ ഞങ്ങളെ നേർമാർഗത്തിൽ ആക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്ന് നീ കാരുണ്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് വലിയ ദാനം നൽകുന്നവൻ. ഈ പ്രാർത്ഥന നാം മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇനി അതിനെ തുടർന്ന് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാത. ആ ചൊവ്വായ പാത എന്താണെന്നും അതിൻ്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശങ്ങൾ എന്താണെന്നും അള്ളാഹു തന്നെ അതിനെ തുടർന്നുള്ള ബാക്കി ഭാഗത്തിലൂടെ, ബാക്കി ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? ആരായിരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ? അത് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ഒരായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ് ആയത്? വമൻ യുത്തിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഅദാഇ വസ്വാലിഹീന വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ, സിദ്ദീഖുകൾ, ഷുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരോട് കൂടെയായിരിക്കും. അവർ വളരെ നല്ല സുഹൃത്തുക്കളാകുന്നു എന്ന ഈ ആയത്തിൽ, സൂറത്ത് നിസായിലെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച, നാം പ്രാർത്ഥിക്കുന്ന, നമ്മളെ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ നയിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹം ലഭിച്ച ആളുകൾ ആരാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തുടർന്ന് പറയുന്നത് നിഷേധാത്മക വശമാണ്. എന്താണത്? അയിരിൽ മഅ്ലൂബി അലൈഹിം വലല്ലോല്ലീൻ, നിൻ്റെ കോപത്തിനിരയായവരുടേതല്ലാത്ത വഴിപിഴച്ചവരുടേതുമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ ആരാണ്, വഴിപിഴച്ചവർ ആരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ നാം സൂചിപ്പിച്ചത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ ആരാണെന്ന് നാം മറ്റൊരായത്തിലൂടെ മനസ്സിലാക്കി. അതുപോലെ ഈ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ ആരാണ്, അള്ളാഹുവിൻ്റെ വഴിപിഴച്ചവർ എന്ന് അള്ളാഹു സൂചിപ്പിച്ചത് ആരെ സംബന്ധിച്ചാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികൾ ആണെന്നും, വഴിപിഴച്ചവർ കൊണ്ടുദ്ദേശിക്കുന്നത് നസ്രാണികൾ അഥവാ ക്രിസ്ത്യാനികളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോപബാധിതർ കൊണ്ടുദ്ദേശിക്കുന്നത് യഹൂദികളാണെന്നും, വഴിപിഴച്ചവർ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികൾ അഥവാ നസ്രാണികളാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹദീസുകളിൽ നിന്നും. എന്നാൽ കോപവിധേയർ യഹൂദികളും വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളുമാണെന്ന് വരുവാൻ കാരണമെന്തായിരിക്കും? അള്ളാഹുവിൻ്റെ കോപത്തിനും വഴിപിഴവിനും കാരണമാകുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മാർഗം ആലോചിക്കേണ്ടതുണ്ടല്ലോ. നിശ്ചയമായും ആലോചിക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ സൂചിപ്പിച്ചതുപോലെ സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് അനുഗ്രഹീതരുടെ മാർഗം. അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മാർഗം അതാണ്. സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരുത്താതെ പുറന്തള്ളിക്കളയുകയാണ് കോപവിധേയരുടെ മാർഗം. സത്യം മനസ്സിലാക്കാതെ സത്യമാർഗം തെറ്റിപ്പോകുന്നതാണ് വഴിപിഴച്ചവരുടെ മാർഗം. യഹൂദികളെ ഉദ്ദേശിച്ച് കോപവിധേയരായവർ എന്ന് പറഞ്ഞത് അവർ അറിവുണ്ടായിട്ടും അതിന് എതിര് പ്രവർത്തിച്ചതുകൊണ്ടാണെന്നും, ക്രിസ്ത്യാനികളെപ്പറ്റി വഴിപിഴച്ചവർ എന്ന് പറഞ്ഞത് അവർ സത്യമറിയാതെ പിഴച്ച് പോയി എന്നതുകൊണ്ടുമാണ് എന്ന് പല ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും നാമും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകാതെ, സത്യമാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോകാതെ, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രങ്ങളായിത്തീരുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വിശദീകരണത്തിലൂടെ വിശദീകരിച്ച് തരുന്ന കാര്യങ്ങൾ ഒരു തവണ കേട്ട് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുകയും അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇൻഷാ അള്ളാ. ഇമാം മുസ്ലിം, നസായി,
മുതലായവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി നമുക്ക് കാണാം. നമസ്കാരം എനിക്കും എൻ്റെ അടിയാനുമിടയിൽ രണ്ട് പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അടിയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു. അവൻ അർറഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിയാൻ എന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞു. അവൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തി. അവൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, അത് എനിക്കും എൻ്റെ അടിയാനുമിടയിലുള്ള കാര്യമാണ്, എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് അവൻ പറഞ്ഞാൽ അല്ലാഹു പറയും, ഇത് എൻ്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിയുമ്പോൾ അതോട് ചേർന്ന് അമീൻ എന്ന് പറയേണ്ടതുണ്ടെന്നും പ്രാർത്ഥന, ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നുമൊക്കെ നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നതായും ഇത് പ്രബലമായ ഒരു സുന്നത്താണ് എന്നും നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞുകൊള്ളണം, കാരണം ഒരാളുടെ ആമീൻ പറയൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന് അവൻ്റെ മുൻകഴിഞ്ഞ പാപം പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു അത്തരം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത്രയുമാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ. സൂറത്തുൽ ഫാത്തിഹ നാം ഇവിടെ ക്ലാസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാനും ക്ലാസ്സുകളിലൂടെയായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളും അർത്ഥങ്ങളും വിശദീകരണങ്ങളുമൊക്കെയാണ്. നിങ്ങൾ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ പാഠപുസ്തകത്തിൽ അഭ്യാസത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ആയത്തുകളും ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ വാക്കർത്ഥങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് നടക്കാൻ ഇരിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായ വായനയും പഠനവും നിങ്ങൾ നടത്തണം ഇൻഷാല്ലാ. ഏതായിരുന്നാലും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണങ്ങൾക്കിടയിൽ ആഘോഷങ്ങളും നമ്മളിലൂടെ കടന്നുപോയി. പരിധികൾക്കും പരിമിതികൾക്കുമുള്ളിൽ നിന്നുകൊണ്ട് ആ ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിച്ചു. അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഏതായിരുന്നാലും കൃത്യമായി ക്ലാസുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.